കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ ആണ് ചേരുന്നത്. നിധിൻ, തൃശൂർ പൂരത്തിന് പോകുന്നുണ്ടോ? ഇന്ന് സാമ്പിൾ വെടിക്കെട്ടൊക്കെ ആണല്ലോ, പൂരം കണ്ടിട്ടുണ്ടോ? ഇല്ല ദിവ്യ, പൂരം കണ്ടിട്ടില്ല. ടിവിയിൽ കൂടെ മാത്രമേ ഇതുവരെ പൂരം കണ്ടിട്ടുള്ളൂ. ഇത്തവണ പൂരത്തിന് പോകേണ്ടിയിരുന്നത് ഞാനാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ പാസ് ഐ കാർഡ് ലഭിക്കാത്തതുകൊണ്ട് ഇത്തവണ കൊച്ചി ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടറായ എസ് എസ് ശരണാണ് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാലും പറ്റിയാൽ ഒരു ദിവസം തൃശ്ശൂർ പൂരം കാണാൻ പോകണമെന്നുണ്ട്. കാരണം തൊട്ടടുത്ത ജില്ല ആയതുകൊണ്ട് തന്നെ അടുത്താണ്, ബൈക്കിൽ പോയി വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം തൃശ്ശൂർ പൂരം പോയി കാണുന്നുണ്ട്. യെസ്, എന്തൊക്കെയാണ് വാർത്തകൾ മധ്യകേരളത്തിൽ നിന്ന്? ദിവ്യ, പ്രധാനമായും മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകൾ ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. ഇ ഡി ഓഫീസിൽ പ്രധാനമായും 5 പ്രധാന ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തത്. അതായത് ഈ ഐ ടി മാനേജർ, കമ്പനി സെക്രട്ടറി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. 5 ഉദ്യോഗസ്ഥരെയാണ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു 24 മണിക്കൂറിലധികം മുതിർന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഈ മാരത്തൺ ചോദ്യം ചെയ്യലിലൂടെ എത്രയും പെട്ടെന്ന് ഇവരിൽ നിന്നും പരമാവധി വിവരം ശേഖരിച്ച് ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളായ ടി വീണയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇ ഡിയുടെ ലക്ഷ്യം. ഈ സി എം ആർ എൽ എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതായി നേരത്തെ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരുന്നു, സി ആർ ഒ അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ പണം എന്തിന് നൽകി എന്നതിനെക്കുറിച്ചാണ് ഇ ഡി പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. എക്സാലോജിക്ക് എന്ത് സേവനമാണ് ചെയ്ത് നൽകിയത് എന്ന ചോദ്യത്തിന് ഈ ഉദ്യോഗസ്ഥർ മറുപടി നൽകിയിട്ടില്ല. എന്ത് സേവനമാണ് നൽകിയത് എന്ന് ഇവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് ടി വീണയിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ടി വീണയിലേക്ക്, മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നത് തന്നെയാണ് ഇ ഡിയുടെ ലക്ഷ്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സി എം ആർ എല്ലിൻ്റെ എം ഡിയോട് ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുള്ളത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് ശശിധരൻ കർത്ത, സി എം ആർ എല്ലിൻ്റെ എം ഡി. അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ തുടർവാദം അല്ലെങ്കിൽ പിന്നീട് വാദം കേൾക്കാനായി പിന്നീട് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ്. ഇന്ന് വൈകിട്ട് 7:30 തിരുവമ്പാടി വിഭാഗമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തുക. പിന്നീട് പാറമേക്കാവ് വിഭാഗവും തിരികൊളുത്തും. പിന്നീട് ഈ 19-20 തീയതി പുലർച്ചെ 3 മണിക്കാണ് പ്രധാന വെടിക്കെട്ട് നടക്കുന്നത്. ഇത്തവണ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വിഭാഗത്തിനും ഒരാൾ തന്നെയാണ് ഈ വെടിക്കെട്ടിൻ്റെ ചുമതല വഹിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിനും പാറമേക്കാവ് വിഭാഗത്തിനും ഈ ചരിത്രത്തിന് ആദ്യമായാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കുമ്പോൾ ഇതിൽ ഗ്രീൻ സോണിൽ, സ്വരാജ് റൗണ്ടിൽ ഗ്രീൻ സോണുകളായി തിരിച്ച് കാണികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വെടിക്കെട്ട് കാണികൾ, സാമ്പിൾ വെടിക്കെട്ട് കാണികൾക്ക് ആസ്വദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ പ്രതിഷേധം നടന്നിരുന്നു. വിദ്യാർത്ഥികൾ സ്ഥാപിച്ച ഫലസ്തീൻ അനുകൂല ഈ പോസ്റ്റർ അത് തകർത്തതുമായി ബന്ധപ്പെട്ട് വിദേശ വനിതകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഇവരുടെ FIR ഇവരുടെ പേര് രജിസ്റ്റർ ചെയ്തില്ല, പേര് കാണിച്ചിട്ടില്ല എന്ന് കാണിച്ച് വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയും അവിടെ നടന്നിരുന്നു. തുടക്കത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഈ വീഡിയോ പ്രചരിച്ചിട്ടും പിന്നീട് വലിയ പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ ഇപ്പോഴും FIR അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു ഓസ്ട്രിയൻ വനിതയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവരുടെ പേര് രജിസ്റ്റർ ചെയ്തതിൽ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിക്ക് ഇവരുടെ വിദേശ വനിതകളായതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച ശേഷം FIR പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കോട്ടയത്ത് സജി മഞ്ഞക്കടമ്പലിൻ്റെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഇന്ന് ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയാൻ സാധിക്കും. LDFൻ്റെ എറണാകുളം മണ്ഡലം പ്രകടന പത്രിക പ്രകാശനം ഇന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണങ്ങൾ അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ദിവ്യ.